അടുത്ത ചോദ്യം എന്താ? അതിൻ്റെ മറു ചാപത്തിൻ്റെ കേന്ദ്രകോണം. മറുചാപം വലിയൊരു ചാപമാണ്, ചാപ എ പി. ഇവിടെ മറുചാപം ചാപം എ ഡി ബി എന്നോ ചാപം എ സി ബി എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. മറുചാപത്തിലെ കേന്ദ്രകോണം നമുക്കറിയാം, ഒരു പോയിൻറ്റിൻ്റെ നാല് ഭാഗവും കൂടിയും ചേരുമ്പോൾ കോണ് 360°. ഇപ്പോൾ ചാപം എ പി ബിയുടെ കേന്ദ്രകോണ് നമുക്ക് കിട്ടിയ അവസ്ഥയ്ക്ക് ബാക്കി 300 അവിടെ മറുചാപത്തിൻ്റെ കേന്ദ്രകോണായിട്ട് വരും. മറുചാപത്തിൻ്റെ കേന്ദ്രകോണ് നമുക്ക് 300 മനസ്സിലായാൽ കോണ എ പി ബിയുടെ അളവ് പറയാം. മറുചാ ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ആ ചാപം മറുചാപത്തിലുണ്ടാക്കിയ കോണിൻ്റെ അളവ് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും കോണ എ പി ബിയുടെ അളവ് 300 പകുതിയായിരിക്കും. നമ്മുടെ എല്ലാ ആ പ്രോബ്ലത്തിനെ നമ്മൾ ശരിപ്പെടുത്തി എല്ലാ ആൻസറുകളിലേക്കും എത്തി. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ യുക്തിസഹമായിട്ട് നമുക്ക് ആലോചിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്, വളരെ രസമായിട്ടുള്ള ചോദ്യമാണ്. ആശയങ്ങൾ നമുക്ക് ബലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിഷ്പ്രയാസം നമുക്കിതിനേക്ക് ഉൾപ്പെടുത്താം. നോക്കൂ, എ ബി വ്യാസം ആയൊരു വൃത്തം വരച്ചാൽ സി ഡി ഇ എന്നീ ബിന്ദുക്കളിൽ ഏതെല്ലാം ആ വൃത്തത്തിൽ വരും എന്നാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ ഓർമ്മണ്ടോ, ആശയങ്ങൾ വരുമ്പോൾ മട്ടമൂലിയും ബൃഹത് മൂലിയും ന്യൂനമൂലിയും ഉണ്ടാക്കിയ രൂപങ്ങൾ. ആർക്കാ വൃത്തം ഉണ്ടാക്കാൻ പറ്റി? മട്ടമൂലയ്ക്ക് മാത്രമാണ് വൃത്തം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ സി ഡി ഇ കോണുകളുടെ സ്വഭാവം നോക്കൂ, സി മട്ടകോണല്ലേ, അതിന് മാത്രം വൃത്തം വരയ്ക്കാൻ പറ്റും. അപ്പോൾ എ ബി വ്യാസമായ ഒരു വൃത്തം വരച്ചാൽ സി എന്ന പോയിൻ്റ് ആ വൃത്തത്തിൽ വരും, മറ്റൊന്നും വരില്ല. അടുത്ത ചോദ്യം എന്താ? അതിലകത്ത് ഏതാ പുറത്ത് ഏതാന്നാ? അകത്ത് വളരെ എന്താ പാഠപുസ്തകത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വെച്ചാണ്, നല്ല ചിത്രങ്ങളിലുണ്ട്. അടിയെന്നുള്ള പോയിൻ്റ് അകത്ത് വരും, ബൃഹത് കോണ. ഈ എന്നുള്ള പോയിൻ്റ് പുറത്ത് വരും. ചക്രീയ ചതുർഭുജമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പാഠപുസ്തകം നല്ലോണം വായിക്കണം. പാഠപുസ്തകം വായിക്കണത് ഇപ്പോൾ നമ്മൾ കണക്കുകൾ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതാണ്. കുറേ കണക്കുകൾ ചെയ്ത് പഠിക്കലല്ല കണക്ക് പഠിക്കൽ, കണക്ക് പഠിക്കലാവണം. കണക്കുകളല്ല പഠിക്കേണ്ടത്, കണക്കാ പഠിക്കേണ്ടത്. ആശയങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. വളരെയധികം നേരം ആശയങ്ങൾക്ക് കൊടുത്ത് കുറച്ച് നേരം നമ്മൾ ചില കണക്കുകൾ ചെയ്ത് നോക്കുക വേണ്ടത്. അങ്ങനെയാണ് ഈ പ്രോബ്ലത്തിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുക. പിന്നെ അടുത്ത അതിൽ തന്നെ ചില ചോദ്യങ്ങൾ എന്താ ചോദിച്ചിട്ടുണ്ട്. സിയും ഇയും ഒരു വൃത്തത്തിൽ വരത്തക്ക രീതിയിൽ ഒരു വൃത്തം വരയ്ക്കാൻ കഴിയുമോ? അപ്പോൾ സി എത്ര ആംഗിൾ അളവ് നോക്കണം, ഇ എത്ര അളവ് നോക്കണം. സി മട്ടകോണാണ്, ഇ 70° കോണാണ്. എതിർകോണുകളായിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. എതിർകോണുകളായിട്ട് നിൽക്കുമ്പോൾ അവയുടെ തുക നോക്കണം. 90, 70, 160 ആയിട്ടുള്ളൂ. എന്തേ 160 ആയിട്ടുള്ളൂ പറഞ്ഞു, എത്രയാവുണ്ട്? 180. 180 ആയാലേണ് എതിർകോണുകൾ അനുപൂരകാവുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും കഴിയില്ല നമുക്കത്, അങ്ങനെ ഒരു വൃത്തം വരയ്ക്കാൻ കഴിയില്ല. അതേപോലെ ഡിയും ഇയും ആയിട്ട് നമുക്ക് കഴിയുമെന്ന് നോക്കുമ്പോൾ ഡിയും ഇയും ആയിട്ട് നമുക്ക് 110, 70 ആവുമ്പോൾ ആലോചിച്ച് നോക്കൂ. അത് അത്തരം ആലോചന ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മറ്റ് ചില ചോദ്യങ്ങളിലേക്ക് നമ്മുടെ ആലോചനകൾ പോണത് നല്ലതാണ്. 110, 70, 180 എന്നാൽ സിയും ഇയും അങ്ങനെയല്ല. ഇത്തരം ചോദ്യങ്ങൾ ഇനി നമുക്ക് പിന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്. എ ബി ഞാനായി ഒരു വൃത്തം ഡിയിലൂടെ വരച്ചാൽ സി ഇ ഇവയിൽ ഏതൊക്കെ ബിന്ദുക്കളാ വൃത്തത്തിലെ ബിന്ദുക്കളാവും? ഉറപ്പല്ലേ, ഡി കൂടെയാണ് വരയ്ക്കണമെന്ന് വെച്ചാൽ ഇ അത് കൂടെ പെടും, ഉറപ്പാണ്. 110, 70, 180 എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതാ നല്ല വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്, ആശയം വളരെ വ്യക്തമാണ്. അവിടെ ചിത്രത്തിൽ തന്നെ ചാപം എ എക്സ് ബി, ചാപം സി വൈ ഡി കാണുന്നില്ലേ, അതിൻ്റെ രണ്ടിൻ്റെ കേന്ദ്രകോണിൻ്റെ അളവ് അവർ തന്നിരിക്കുന്നു. ചാപം എ എക്സ് ബിയുടെ കേന്ദ്രകോണ് 110 തന്നിരിക്കുന്നു. ചാപം സി വൈ ഡിയുടെ കേന്ദ്രകോണ് 30 തന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സി എ ഡി എന്നൊരു ആംഗിൾ കാണണം. സി എ ഡി എന്താണ്? ചാപം സി വൈ ഡി അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കിയ കോണാണ്. സി വൈ ഡിയുടെ കേന്ദ്രകോണ് നമുക്കറിയാം. സി വൈ ഡിയുടെ കേന്ദ്രകോണ് 30, സി എ ഡി എത്രയെന്ന് മനസ്സിലായില്ലേ?
പകുതിയാവും. അതേപോലെ തന്നെ ചാപം എ എക്സ് ബിയുടെ കേന്ദ്രകോണ് 110, അപ്പോൾ കോണ എ സി ബി ഏതാ? കോണ എ സി ബി ചാപം എ എക്സ് ബി അതിൻ്റെ പ്രചാപത്തിൽ ഉണ്ടാക്കിയ കോണാണ്, പകുതിയായിരിക്കും, 55 ആയിരിക്കും. 55 ആയി കഴിഞ്ഞാൽ ചോദ്യം എന്താ അടുത്തത്? ത്രികോണം എ പി സി കാണില്ലേ, ഒരു നീളൻ ത്രികോണം, ആ എ പി സിയുടെ ഓരോ കോണുകളും കാണാനാണ്. എ എന്നുള്ള കോണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനുള്ളിലുള്ള ആ സി എന്നുള്ള കോണ്, സിയുടെ ഈ ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കിട്ടാൻ രേഖീയ ജോഡി ആണ്, 180 ലേക്ക് ബാക്കി എത്ര വെച്ചാൽ എഴുതിയാൽ മതി. പിന്നെ പി മൂന്ന് രണ്ട് കോണും ത്രികോണത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കാൻ നമുക്ക് നിഷ്പ്രയാസം കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ നമ്മൾ കണ്ടത്. ഇനി എന്താ കൂടുതൽ പ്രോബ്ലം?